തേർമലവാടിലെ തകർന്നു കിടക്കുന്ന കോടാപ്പറമ്പ് റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം വ്യാപകം. റോഡ് പിന്നെ ഈ 15 വാർഡിൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു റോഡ് ഇത്രയും പഴക്കമുള്ള റോഡ് വേറെ ഇല്ല 15 വാർഡിൽ. അതിങ്ങനെ 3-4 ഘട്ടമായിട്ട് കുറേശ്ശെ ടാർ ചെയ്ത് അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ഭാഗം ടാർ ചെയ്യുമ്പോഴത്തേക്കും ആ ആദ്യം ചെയ്ത ഭാഗം കംപ്ലീറ്റ് പൊളിയും. അപ്പം ഇത്രയും ഭാഗം ഈ അമ്പലം വരെയുള്ള ഭാഗം ഇപ്പോൾ കുറച്ച് ഭാഗം അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത്. ഈ പള്ളി വരെയുള്ള ഭാഗം മെയിൻ റോഡിൽ നിന്ന് ഇവിടത്തേക്ക് ഒന്ന് പിന്നെ വാഹന ഗതാഗതം ശരിക്കും പോകാനും വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. മെമ്പറോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് പണ്ടെന്തോ നീക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷേ ഇതൊന്നും നടപ്പിലായിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ മഴക്കാലം മഴ കുറച്ചും കൂടി ശക്തിയായി കഴിഞ്ഞാൽ നടന്നു പോകാൻ വരെ പറ്റാത്ത അവസ്ഥയാവും. ഇത്രയും ഇപ്പോൾ ആദ്യം ചെയ്ത ഈ ഭാഗം അതൊന്ന് പഞ്ചായത്തിനെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കോടാപ്പറമ്പ് റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ട് വർഷങ്ങളായി. പ്രശസ്തമായ കോടാപ്പറമ്പ് മഖാമിലേക്കും മുച്ചിലോട്ടുകാവിലേക്കും ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കൂടിയാണിത്. വെറും 100 മീറ്റർ മാത്രമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. കോടാപ്പറമ്പ് റോഡിന്റെ ആദ്യത്തെ 50 മീറ്റർ കഴിഞ്ഞാലും പലയിടത്തും മെറ്റലുകൾ ഇളകിയ നിലയിലാണ്. പൂർണ്ണമായും ടാറിങ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളക്കെട്ടുള്ള ഭാഗത്ത് കലുങ്ക് സ്ഥാപിക്കുന്നതിനുള്ള നടപടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞ് ഈ ഭാഗത്തേക്ക് വെള്ളം വന്നിട്ട് കുട്ടികളും സ്കൂളിലേക്ക് പോകുന്നുണ്ട്, അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, 100 കണക്കിന് വാഹനങ്ങൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസങ്ങളിലും പള്ളിയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പ്രശസ്തമായ പള്ളി, പ്രശസ്തമായ അമ്പലം, ഇതെല്ലാം ഉള്ള റോഡാണ് ഇവിടെ ഇങ്ങനെ നശിച്ച് ഇങ്ങനെ കിടക്കുന്നത്. ഇതിനെന്തെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഏകദേശം എത്ര വർഷമായി ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക? ഇതിപ്പോൾ ഒരു 2-3 വർഷമായി. 3 വർഷമായി. ഇത് ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് പോകുന്ന? ഇതിങ്ങനെ ഇതിലെ ഇങ്ങനെ പോയിട്ട് പരിക്കളം പോവാം, ഇതിലിങ്ങനെ അമ്പലത്തിൻ്റെ അവിടം വരെ പോവാം, അങ്ങ് വരെ പുഴ വരെ പോകുന്നുണ്ട് ഈ റോഡ്. ഇങ്ങോട്ടുള്ള റോഡ് ഇത് മെയിനായിട്ട് പോകുന്ന അമ്പലം.